ഹലോ, ദിസ് ഇസ് ഷിംഷി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിവിടെ വന്നിരിക്കുന്നത് വടക്കുനാഥിൻ്റെ മുറ്റത്താണ്. ഇവിടെ പൂരത്തിൻ്റെ ആഘോഷങ്ങളും തകർത്തു പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് വർഷമായിട്ടും കൊറോണ കാരണം നമുക്ക് തൃശ്ശൂർ പൂരം കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും പൂരം പൊടി പിടിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ എന്തായാലും നമ്മളിവിടെ വന്നിരിക്കുന്നത് പൂരത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മ വടക്കുനാഥൻ്റെ മുറ്റത്ത് വരുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അമ്മയെ കാണാനും അമ്മയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും എല്ലാം വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ ആരാണെന്നല്ലേ, ഈ ഒരു അമ്മ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുണ്ടാവാം. അമ്മ ആരാണെന്നും എന്താണ് വിശേഷങ്ങൾ എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മയെ നേരിട്ട് കാണാം. എന്താണ് അമ്മ വിശേഷം? സുഖല്ലേ? എപ്പോൾ വന്നു? ആറരയായിട്ട് വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആ ഒരു അമ്മ. അമ്മ അംഗനവാടി ടീച്ചറാണ്, ടീച്ചർ അമ്മയാണ്, പേര് പ്രസന്ന അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങളോട്ട് കടക്കാം. അമ്മ എത്ര വർഷമായി അംഗനവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യും? 38 വർഷം. 38 വർഷം? ഓ, അതൊരു ചെറിയൊരു കാലയളവ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഏകദേശം ഇപ്പൊ സർവീസ് ഒക്കെ തീരാറായിട്ടുണ്ടാവില്ലേ? രണ്ടാഴ്ച കൂടെ ഉള്ളു അല്ലേ. അപ്പോൾ എന്തായാലും സങ്കടം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും സങ്കടം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്കിവിടെ എന്തായാലും പോസിറ്റീവ് വൈബ് മതി, കണ്ടില്ലേ? നമുക്ക് എന്തായാലും പോസിറ്റീവ് വൈബ് മതിയല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഇത്രയും 38 വർഷമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മൂടൗട്ടായിരിക്കുന്ന അവസരത്തിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചെന്ന് കയറി കഴിയുമ്പോൾ അവരെ ടീച്ചറിൽ നിന്നും വിളിച്ച് ഓടി വരുമ്പോഴത്തെ ആ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷത്തിൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ മറക്കും. പിന്നെ നമ്മൾ ഒരുപാട് സേവനങ്ങൾ അംഗൻവാടി ടൈമിൽ, അതായത് 9:30 3:30 വരെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ വിഷമതകൾ മറക്കും, വീട്ടിലെ കാര്യങ്ങൾ മറക്കും, സ്വന്തം ദുഃഖം മറക്കും. അതെ, അമ്മ ശരിക്കും പറയണേ ഭാഗ്യവതിയാണ്. കാരണം അംഗനവാടിയിലൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷം ഓരോ കുട്ടികളെ കൂടെ ചെലവഴിക്കുക എന്ന് പറയുമ്പം അതിൽ പറ നമുക്ക് വേറെ സന്തോഷമൊന്നും ഇല്ല അല്ലേ. അപ്പൊ അമ്മ പഠിപ്പിച്ച കുട്ടികളൊക്കെ കാണാറുണ്ടോ? അവിടെ ഇവിടെ ഒക്കെ വെച്ച് പല സ്ഥലങ്ങളിലും വെച്ച് ഓർക്കാപ്പുറത്ത് കാണാറുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയാല, അവര് നമ്മളെ തിരിച്ചറിയുമ്പോ അത് ടീച്ചറെ എന്നൊരു വിളി കേൾക്കുമ്പോ ഉണ്ടാകുന്ന സംതൃപ്തി വേറെ ഒരു കാര്യത്തിന് നമുക്ക് കിട്ടില്ല. അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളെ എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടുമുട്ടട്ടെ. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ടീച്ചർ അമ്മയെ തേടി വരിക അല്ലേ. ഞാനത് ആഗ്രഹിക്കുന്നു. എട്ട് വർഷമായല്ലോ. അപ്പം ഇപ്പം റിട്ടയർമെൻ്റ് ഏകദേശം അടുത്തു. അപ്പം അത് കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പം അംഗനവാടിയിൽ ഒരുപാട് കുട്ടിപ്പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ കുട്ടിപ്പാട്ട് നമുക്ക് പാടിത്തരോ? വെറി സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പാട്ട് പാടാം. ഓക്കെ. എന്തോ നല്ല വീട് ഞാൻ പിറന്ന വീട്, വീട്ടിലുണ്ട് എൻ്റെ അച്ഛൻ, അച്ഛനാണ് എൻ്റെ ദൈവം. എന്തോ നല്ല വീട് ഞാൻ പിറന്ന വീട്, വീട്ടിലുണ്ട് എൻ്റെ അമ്മ, അമ്മയാണ് എൻ്റെ ദൈവം. അതുപോലെ ആരാവേണേലും കൂട്ടി ആ പാട്ട് ദീർഘിപ്പിക്കാം. അതെയല്ലേ. അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, അമ്മയുടെ സൗണ്ടിന് എന്താണ് ഒരു പക്ഷേ സ്വരം എന്ന് പറയുന്നത്? നല്ല സ്വരമായിരുന്നു. എനിക്ക് ഒരു രോഗം വന്നതാണ്, തൈറോയിഡ്. ഓ, അത് ജോലി തിരക്കിനിടയിൽ അത് കാണിക്കാൻ ആശുപത്രിയിൽ പോകാനും മനസ്സിലാക്കാനും വൈകിപ്പോയി. അതെ. തൈറോയിഡ് ഒരുപാട് പ്രശ്നമായിപ്പോയി. 2 പ്രാവശ്യം സർജറി ചെയ്തു. അതെ.
അതിൽ ലേശം കോംപ്ലിക്കേറ്റ് ആയിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പൊ ഈ നിലയിൽ എനിക്ക് ജോലി ചെയ്യാം. ഇത്രയും സ്വരം ഒട്ടും സ്വരം കിട്ടുകയല്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ ജോലി ചെയ്യാം. പിന്നെ പാട്ടുകളെല്ലാം ഇമ്പമായിട്ട് പാടാൻ സാധിക്കുന്നില്ല എന്നൊരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും തൃപ്തയാണ്. ഈ ശബ്ദത്തിൽ ഒരു പാട്ടെങ്കിലും പാടുമോ? ഒരു പാട്ട് പാടാലോ. വാഗുരുവി വരുകുരുവി വഴ കൈമേലിരുകുരുവി നാര് തരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. എന്തായാലും അടിപൊളി. ഫാമിലി വിശേഷം ഒന്നും ചോദിച്ചൊന്നുമില്ലല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവ്, മകൻ. ഭർത്താവ് കട നടത്തുന്നു. ഓക്കെ. മകൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ചെയ്യുന്നു. മകൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. ഇപ്പം മകൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമ തന്നെ നിങ്ങൾ അംഗനവാടിക്കാരുടെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടാണല്ലോ. എന്താണ് അമ്മയ്ക്ക് അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? എന്താണ്? ഞങ്ങൾ അംഗൻവാടിക്കാരുടെ ജീവിതം തന്നെ അവഗണിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. ഓക്കെ. ആ കഥ തന്നെ എൻ്റെ മകൻ്റെ ആദ്യത്തെ സിനിമയാകുന്നത് ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നു. അമ്മ നേരത്തെ പാടിയ പോലെ കുട്ടിപ്പാട്ടുകളും അതുപോലെ തന്നെ അംഗനവാടിക്കാരുടെ അനുഭവങ്ങളൊക്കെയാണോ ഈ സിനിമയിൽ വരുന്നത്? അത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അത് സസ്പെൻസ് ആണ്. അത് സിനിമയിലൂടെ ആ കാര്യങ്ങളെല്ലാം കാണാനുള്ള സന്ദർഭം ഉണ്ടാവും. അപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ സിനിമ വരട്ടെ, ഈ സിനിമയിലൂടെ തന്നെ നമ്മുടെ അംഗനവാടി ജീവനക്കാരുടെ അനുഭവങ്ങളും ആരും അറിയാത്ത ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ കാണാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുള്ള ഒരു ടീച്ചർ അമ്മയെക്കുറിച്ച്. അതെന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, കിൻഡർ ഗാർഡൻ മുതൽ പ്രീ പ്രൈമറി സ്ഥാപനങ്ങൾ വരെ ഉണ്ടെങ്കിൽ പോലും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അംഗനവാടിയിൽ ഒരിക്കലെങ്കിലും പഠിച്ചിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ അവിടുത്തെ സേവനങ്ങൾ ലഭിച്ചിട്ടുള്ളവരുമാകാം. അംഗനവാടിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വാതിൽക്കൽ നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്ന ചിരിയോടെ ഒരു ടീച്ചറമ്മ നമ്മളെ സ്വീകരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അതോടൊപ്പം തന്നെ അംഗനവാടിയിലെ കുട്ടികളെ അകത്തോട്ട് കൊണ്ടുപോകാനും അവരോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാനും ഒരു ടീച്ചറമ്മ നിൽപ്പുണ്ടാവും. അവരൊക്കെ എത്ര വർഷമായി ഈ ഒരു ലോകത്തെ ജീവിക്കുന്നവരാണെന്നും, നമ്മൾ അംഗനവാടിയിൽ പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് എന്താ പറയുക തിരക്കുകളിലൊക്കെ മുഴുകിപ്പോയാലും ഒരിക്കലെങ്കിലും അവരെ ഓർമ്മിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് അന്വേഷിക്കണം. ഇവരെല്ലാം ഓർമ്മിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ എത്ര തിരക്കിലകപ്പെട്ടു പോയാലും ഒരിക്കലെങ്കിലും ഇവരെ തേടി ചെല്ലണം. നമ്മുടെ കുട്ടിക്കാലത്തെ മനോഹരമാക്കിയതിലും ഒരു വ്യക്തിത്വത്തെ രൂപീകരിച്ചതിലും പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ അംഗനവാടി ടീച്ചർമാർ തന്നെയാണ്. കാലം എത്ര കഴിഞ്ഞാലും നമ്മളിവരെ കാണാൻ ചെല്ലുമ്പോൾ ഒരു പരിഭവമില്ലാതെ ആ പഴയ അതേ അമ്മച്ചിരിയോടെ ആ വാതിൽക്കൽ നിൽക്കുന്നുണ്ടാവാം നമ്മുടെ ടീച്ചറമ്മ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. അവസാനമായി ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ കുറച്ചെങ്കിലും സമയം കണ്ടെത്തി നമ്മൾ ഇവരെ തേടിയെത്തണം. അവരെക്കുറിച്ച് അവരുടെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കണം അല്ലേ? അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.